أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الله سبحانه وتعالى വലിയ മഹത്വം നൽകിയ മാസമാണ് ഷഅ്ബാൻ. ഷഅ്ബാൻ മൊത്തത്തിലും വലിയ അനുഗ്രഹീതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ അനുഗ്രഹം ലഭിച്ച മാസം കൂടിയാണ് ഷഅ്ബാൻ. എന്നാൽ ഈ ഷഅ്ബാനിലെ 15-ന്റെ രാവ് ബറാഅത്ത് രാവ് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകൾക്ക് അവരുടെ ദോഷങ്ങളിൽ നിന്ന് മാപ്പ് നൽകുകയും നരകമോചനവുമൊക്കെ നൽകുന്ന ദിവസമായതുകൊണ്ടാണ് ആ ദിവസത്തിന്, ആ രാവിന് ബറാഅത്ത് എന്ന് പേര് ലഭിച്ചത്. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്കിങ്ങനെ കാണാം: ഇന്നല്ലാഹ ലയത്വലിഉ ലൈലത്ത നിസ്ഫ് മിൻ ഷഅബാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഷഅബാനിൻ്റെ 15-ന്റെ രാത്രി, ബറാഅത്തിൻ്റെ രാത്രി വെളിവാവുകയും എന്നിട്ട് ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അവൻ്റെ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും. ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുഷാഹിൻ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന മുശ്രിക്കിനും പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളുകൾക്കും ഒഴികെ. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിവാത്ത് ചെയ്ത ഹദീസാണിത്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികൾക്ക് പുറത്തു കൊടുക്കുകയും ദുആക്ക് ഇജാബത്ത് നൽകുകയും ഒക്കെ ചെയ്യുന്ന വലിയ മഹത്വമുള്ള രാത്രിയാണ് ഷഅബാനിൻ്റെ 15-ന്റെ രാത്രി, അതായത് ബറാഅത്ത് രാവ്. ആ രാത്രിയിൽ പ്രത്യേകം സൂറത്തുകളും ദിക്റുകളും ഒക്കെ ചൊല്ലി അല്ലാഹുവിലേക്ക് അടുക്കൽ വളരെ പുണ്യമുള്ളതാണ്. മഹാന്മാർ അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ സൂറത്തുകളാണ്, ഏതൊക്കെ ദിക്റുകളാണ് ആ രാത്രിയിൽ ചൊല്ലേണ്ടത് എന്ന് നമുക്ക് ലളിതമായ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. ആദ്യമായി മഗ്രിബിൻ്റെ ശേഷം, സൂര്യൻ അസ്തമിച്ച് മഗ്രിബ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം 3 യാസീൻ ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. സൂറത്തു യാസീൻ, ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത് തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘ ആയുസ്സിന് വേണ്ടിയും ശരീരത്തിൽ ആഫിയത്ത് ലഭിക്കുന്നതിനും വേണ്ടി കരുതിക്കൊണ്ടാണ്. അത് കരുതിച്ച ശേഷം യാസീൻ പാരായണം ചെയ്യുക. വീണ്ടും രണ്ടാമത്തെ യാസീൻ ഓതുക. അതിന് വേണ്ടി കരുതേണ്ടത് നാം കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങൾ, അതിൽ പറക്കത്തും വിശാലതയും ലഭിക്കുന്നതിന് വേണ്ടി കരുതിക്കൊണ്ട് പ്രത്യേകം യാസീൻ ഓതുക. മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത് ഹുസ്നുൽ ഖാത്തിമ, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കുന്നതിന് വേണ്ടി കരുതിക്കൊണ്ട് യാസീൻ ഓതുക. ഇങ്ങനെ 3 യാസീൻ ഓതിയതിന് ശേഷം വിശുദ്ധ ഖുർആനിൽ സൂറത്തു ദുഖാൻ എന്ന് പറയുന്നൊരു സൂറത്തുണ്ട്. ഹാമീം വൽ ഹാമീം വൽ കിതാബിൽ മുബീൻ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത്, ആ സൂറത്തിൻ്റെ തുടക്കത്തിലുള്ള ആയത്തുകൾ ബറാഅത്തിനാരാവിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഈ രാവിൽ പ്രത്യേകം ഓതൽ സുന്നത്താണ്. യാസീൻ ഓതിന് ശേഷം സൂറത്ത് ദുഖാൻ പാരായണം ചെയ്യുക. സൂറത്ത് ദുഖാനും ഓതിന് ശേഷം കുറച്ച് ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ഈ ദിക്ർ 100 തവണ ചൊല്ലുക. അതിൻ്റെ ശേഷം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലുക. അതിൻ്റെ ശേഷം
اللهم انك حليم ذو انات لا طاقه لنا فاعف عنا بحلمك يا الله برحمتك يا ارحم الراحمين اللهم انك حليم ذو انات لا طاقه لنا فاعف عنا بحلمك يا الله برحمتك يا ارحم الراحمين എന്ന ഈ ദിക്ര 70 തവണ ചൊല്ലുക. ശേഷം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ഈ ദിക്ർ 100 തവണ ചൊല്ലുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ദുആ പ്രത്യേകം നിർവഹിക്കേണ്ടതാണ്. الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله وصحبه وسلم اللهم هب لنا قلبا تقيا نقيا من الشرك بريا لا كافرا ولا شقيا اللهم احينا حياه السعداء وامتنا موت الشهداء واحشرنا في زمره الانبياء والاصفياء اللهم ان كنت كتبت اسمي في ديوان السعداء فلك الحمد ولك الشكر وان كنت كتبت اسمي في ديوان الاشقياء فامح عني اسم الشقاوه واثبتني في ديوان السعداء فانك قلت وقولك الحق يمحو الله ما يشاء ويثبت عنده ام الكتاب يا ذا الجلال والإكرام ظهر اللاجئين وجار المستجيرين وأمان الخائفين برحمتك يا أرحم الراحمين إلهي جودك دلني عليك وإحسانك قربني إليك أشكو إليك ما لا يخفى عليك وأسألك ما لا يعسر عليك إذ علمك بحالي يكفي عن سؤالي يا مفرج كرب المكروبين فرج عني ما انا فيه لا اله الا انت سبحانك اني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين اللهم يا ذا المن ولا يمن عليك يا ذا الجلال والاكرام يا ذا الطول والانعام لا اله الا انت ظهر اللاجئين وجار المستجيرين ومأمن الخائفين كنز الطالبين اللهم إن كنت كتبتني عندك في أم الكتاب شقيا أو محروما أو مطرودا أو مقترا علي في الرزق فامح عني بفضلك شقاوتي وحرماني وطردي وإقتار رزقي وأثبتني عندك في أم الكتاب سعيدا مرزوقا موفقا للخيرات إنك قلت وقولك الحق في كتابك المنزل على لسان نبيك المرسل يمحو الله ما يشاء ويثبت عنده أم الكتاب وأسألك اللهم بحق التجلي الأعلم في ليلة النصف من شهر شعبان المكرم التي يفرق فيها كل أمر حكيم ويبرم أن ويبرم أن تكشف عني من البلاء ما لا أعلم وما لا أعلم فاغفر لي ما انت به اعلم انك انت الاعز الاكرم امين برحمتك يا ارحم الراحمين صلى الله على سيدنا محمد النبي الامي وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين اذان براءتിന്റെ പുണ്യമാക്കപ്പെട്ട രാവിൽ ചൊല്ലേണ്ട സൂറത്തുകളും ദിക്റുകളും ദുആയും അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവൻ്റെ നരകമോചിതരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.